ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കിഡിയൻ കടുക്ക റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഹോട്ടലിലൊക്കെ കടുക്ക റോസ്റ്റിന് നല്ല റേറ്റ് ആവില്ല, അപ്പോൾ നമ്മൾ അത്രയും റേറ്റ് കൊടുത്ത് ഹോട്ടലിൽ നിന്ന് വാങ്ങേണ്ട യാതൊരു ആവശ്യവുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കടുക്ക റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ കടുക്കയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം ഇതേമാതിരി നമ്മൾ കടുക്കയെല്ലാം വായ പൊളിച്ച് വരും. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് തോല് കളഞ്ഞെടുക്കാമെന്നുള്ളതാണ്. നമ്മൾ ഇതേമാതിരി ഷെല്ല് പൊളിച്ചിട്ട് നമ്മൾ ആ ഷെല്ല് കൊണ്ട് തന്നെ നമ്മൾ കടുക്കയെ പുറത്തെടുത്തിട്ട് കടുക്കയുടെ ബാക്കിലൊരു വേസ്റ്റ് ഉണ്ടാവും, ആ വേസ്റ്റും കൂടി കളഞ്ഞെടുക്കണം. ആ വേസ്റ്റ് കഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ വേസ്റ്റും കൂടി കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കടുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായി കഴുകി കഴിഞ്ഞാൽ നമ്മൾ കടുക്ക നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടുക്ക റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഇവിടെ 1/2 കിലോ കടുക്ക എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ച കടുക്കയാണ്. നമ്മൾ ഷെല്ലൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ച കടുക്കയാണ്. ഇനി നമുക്കിതിലെ കുറച്ച് മസാല പരട്ടി കുറച്ച് നേരം റെസ്റ്റിന് വെക്കണം. നമ്മൾ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്താണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മൾ ഇവിടെ തന്നെ പൊടിച്ചതാണ്. പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ നമ്മളിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. അപ്പൊ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചീനച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ 2 പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുക്കാണ്. ഒപ്പം തന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 4 സവാള ചെറുതായി മുറിച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കല്ലുമ്മക്കായ റോസ്റ്റ് ഒക്കെ ഹോട്ടലിൽ നല്ല വിലയാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ഹോട്ടലിൽ നിന്നും വാങ്ങാൻ നിൽക്കണ്ട, ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം, എന്നാലേ നമ്മളെ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ സവാള ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയും സാധാ എരിവുള്ള മുളക് പൊടിയും രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലെ മെയിൻ ഐറ്റം 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി നമ്മൾ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം വഴറ്റിയെടുക്കുമ്പോ ഈ സിമ്മിലിട്ടിട്ട് തന്നെ വേണട്ടോ വഴറ്റിയെടുക്കാന്. അപ്പൊ നമ്മൾ ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന്റെ പച്ചമണെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 തക്കാളി ചെറുതായി മുറിച്ചെടുത്ത കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിക്ക് നമ്മൾ ചെറുതായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തക്കാളി ചെറുതായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 4.5 മണിക്കൂർ റെസ്റ്റിന് വെച്ച കടുക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതാകെ മൊത്തം ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നമ്മളെല്ലാം നമ്മളെ മസാലയും എല്ലാം നമുക്ക് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചെടുക്കാം. അപ്പൊ നമ്മൾ കടുക്കയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക്ക വേവാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏറെ ഒന്നും വേണ്ട, 1/2 കപ്പ് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് 5 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം അടച്ചു വെക്കാൻ. അപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്, ആഹാ അടിപൊളി മണമാണ്. നമ്മൾ കടുക്കയെല്ലാം വെന്തുന്നാണ് തോന്നുന്നത്. നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം, എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെ വെള്ളം എല്ലാം നന്നായി വറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് ഉപ്പൊക്കെ പാകണം നോക്കിയിട്ട് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി നമ്മളിവിടെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മളൊരു സെമി ഗ്രേവി ടൈപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് ഇതിലേക്ക്. ഡ്രൈ ആയിട്ടാണെങ്കിൽ ഡ്രൈ റോസ്റ്റ് ആക്കും. അപ്പൊ നമ്മളിവിടെ ഒരു സെമി ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം.
അപ്പൊ ഇതൊന്നും കൂടി കുക്കാവാനുണ്ട്. അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ഇത് അടച്ചു വെക്കാം. അപ്പൊ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി തുറന്നു നോക്കാം. ഇത് തുറന്നു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെ കടുക്കയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. അപ്പൊ നമ്മളെ കടുക്ക റോസ്റ്റ് ഇത് അവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിട്ട് കുറച്ച് തേങ്ങാക്കൊത്തുകൂടെ വറുത്തിട്ട നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മളൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ഇതുവരെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മള് തേങ്ങാക്കൊത്തെല്ലാം ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കടുക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മള് തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടിപൊളി സൂപ്പർ ടേസ്റ്റി കടുക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നമ്മളെ കിഡിലെ കടുക്ക റോസ്റ്റ് ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഹോട്ടലിൽ നിന്നും വെറുതെ കുറെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം വീട്ടിൽ നിന്ന് നമുക്ക് വളരെ ടേസ്റ്റി കിട്ടും, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടുക്കയ്ക്ക് വരും ചെമ്മീൻ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയാലും വളരെ ടേസ്റ്റി ആവും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങളെ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അടിക്കാൻ മറക്കരുതേ.